നമസ്കാരം ജൈവ വളങ്ങളിൽ ഏറ്റവും ഗുണമേന്മയുള്ള വളം കോഴിവളം തന്നെയാണ് കാലിവളത്തിനേക്കാൾ നാലിരട്ടി മേന്മയേറിയതാണ് കോഴിവളം ചെടികളെ കരുത്തോടെ വളരാൻ സഹായിക്കുന്ന പ്രാഥമിക മൂലകങ്ങളായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് തുടങ്ങിയവ ധാരാളമായി അടങ്ങിയിരിക്കുന്ന കോഴിവളം ചെടികൾക്ക് ചെടികൾക്കിട്ട് നൽകിയാൽ മികച്ച വിളവ് കിട്ടും എന്ന് മാത്രമല്ല കാലങ്ങളോളം ഇതിൽ നിന്ന് വിളവ് ലഭ്യമാക്കുകയും ചെയ്യും കാർഷത്തോടൊപ്പം മൂത്രവും ചേർന്ന് ലഭ്യമാകുന്ന കോഴിവളത്തിൽ രണ്ടേ പോയിൻറ്റ് രണ്ട് ശതമാനം നൈട്രജൻ രണ്ടേ പോയിൻറ്റ് നാല് ശതമാനം ഫോസ്ഫറസ് ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനം പൊട്ടാഷ് തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു എന്നാൽ കോഴിവെള്ളം അമിതമായാൽ ചെടികൾക്ക് ഇത് ദോഷം ചെയ്യും കോഴിവളം മാത്രമല്ല പഴകിയ എല്ലാ വളവും ചെടികൾക്ക് ദോഷം ചെയ്യുക തന്നെ ചെയ്യും അതിനാൽ പഴകാത്ത കോഴിവളം കൃത്യമായ അളവിൽ ചെടികൾക്ക് നൽകിയിരിക്കണം ഒരു ടൺ കോഴിവളം നൂറ്റിനാൽപ്പത്തി അഞ്ച് കിലോഗ്രാം അമോണിയം സൾഫേറ്റ് നൂറ്റി നാൽപ്പത്തി നാല് കിലോഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റ് നാൽപ്പത്തി കിലോഗ്രാം പൊട്ടാഷ് വളം എന്നിവയ്ക്ക് തുല്യമാണ് വളത്തിന് ഗുണം കൂടുന്നതിന് ഒരു ടണ്ണിന് സൂപ്പർ ഫാസ്റ്റ് നാൽപ്പത്തി അഞ്ച് കിലോഗ്രാമം കുമ്മായം തൊണ്ണൂറ് കിലോഗ്രാം കൂട്ടിച്ചേർക്കുന്നതും നല്ലതാണ് കൃഷി കൃഷിസ്ഥലത്ത് ഈർപ്പം ആവശ്യമായ തോതിൽ നിലനിർത്തി കോഴിവളം കൃത്യമായ അളവിൽ ചേർക്കുക ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം യൂറിയ അഞ്ഞൂറ് കിലോഗ്രാം രാജ്ഫോസ് ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം പൊട്ടാഷ് വളം തുടങ്ങിയവ ചെടികൾക്ക് ഇട്ട് നൽകുന്നത് എല്ലാ തരത്തിലുള്ള വിളകളിൽ നിന്ന് കൂടുതൽ കായ്ഫലം ലഭ്യമാക്കാൻ ഉത്തമമാണ് മുഴുവൻ രാജ്ഫോസും പകുതി വീതം യൂറിയയും പൊട്ടാഷ് വളം തൈ പറിച്ചു നടന്നതിന് മുൻപും ബാക്കിയുള്ളത് ഒരു മാസം കഴിഞ്ഞ് ചേർക്കുക ചെറിയ തോതിൽ അധികം താഴ്ചയിലല്ലാതെ മണ്ണിളക്കി കളകൾ നീക്കുകയും വായുസഞ്ചാരം ഉറപ്പാക്കുകയും വേണം മുഴുത്ത ക്യാബേജ് കിട്ടുവാൻ നട്ട് ഒരു മാസം കഴിഞ്ഞതോടെ ചുവട്ടിൽ മണ്ണ് അടുപ്പിക്കുന്നത് നല്ലതാണ് വാഴയ്ക്കും തെങ്ങിനുമെല്ലാം നമ്മൾ കോഴിവളം സാധാരണയായി ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇതിൻ്റെ ശരിയായ ഉപയോഗ രീതി അറിഞ്ഞില്ലെങ്കിൽ പ്രതികൂലമായി ഇത് വിളകളെ ബാധിക്കും കോഴിവളം സാന്ദ്രതയേറിയ വളമാണ് അതിനാൽ തന്നെ ചൂട് കൂടി ചെടികൾ വാടിപ്പോകാൻ സാധ്യതയുണ്ട് കോഴിവളം സംസാരിക്കുന്നതിനായി ഒരു തടത്തിൽ ഒരടി ഉയരത്തിൽ വിതറിയിടുക നൂറ് കിലോ കോഴി കാഷ്ടത്തിന് മുപ്പത് ലിറ്റർ വെള്ളമെന്ന തോതിൽ തളിച്ചു കൊടുക്കണം ബെഡ് നന്നായി ഇളക്കിയ ശേഷം ഒരു കൂനയായി മാറ്റി കൂട്ടിയിടുക മൂന്ന് ദിവസം ഇടവിട്ട് ഇത് തുടരുക നാൽപ്പത്തഞ്ച് മുതൽ തൊണ്ണൂറ് ദിവസം വരെ ഇത് തുടരുക ഇതിനിടെ കൂനയിൽ നിന്നും പുക ഉയരുകയാണെങ്കിൽ വീണ്ടും ഇളക്കി കൂട്ടിയിടുക ഇപ്രകാരം കൃത്യമായി ചെയ്താൽ ചെടികൾക്ക് ഉപയോഗിക്കാൻ പാകമായ വളമായി ഇത് മാറിയിട്ടുണ്ടാകും ഇപ്പോൾ ഇതിൻ്റെ നിറം കറുപ്പായിരിക്കും സംസ്കരിച്ച് കഴിഞ്ഞെങ്കിലും വളത്തിൻ്റെ സാന്ദ്രത കൂടുതൽ തന്നെ ആയിരിക്കും അതിനാൽ കാഷ്ട കൂന ഇളക്കുമ്പോൾ മൂക്കും വായും നന്നായി മൂടിക്കറ്റണം കൂടാതെ വളമിടുമ്പോൾ തടത്തിൽ നിന്ന് മുരടി അകലം പാലിക്കണം ഇടയ്ക്ക് നനച്ചു കൊടുക്കുകയും ചെയ്താൽ നല്ല ഫലം കിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ